ഇപ്പോഴിതാ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന് കാലിൽ വെടിയേറ്റിരുന്നതായി പാക് ദിനപത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു രഹസ്യരേഖകൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കുട്ടി അഭിനന്ദിന്റെ കാലിലേക്ക് വെടിയുർത്തതായി സാമൂഹ്യ പ്രവർത്തകനായ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് പാരഷൂട്ട് വഴി നിലത്തിറങ്ങിയ അഭിനന്ദിനെ രണ്ട് കുട്ടികളാണ് കണ്ടത് ഇന്ത്യയാണോ അതോ പാകിസ്ഥാനാണോ ഈ പ്രദേശം എന്ന് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു ഇന്ത്യയാണെന്നായിരുന്നു കുട്ടികളുടെ മറുപടി പക്ഷേ സംശയം തോന്നിയ അഭിനന്ദൻ അര കിലോമീറ്ററോളം ഓടി കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതിനായി ആകാശത്തേക്ക് പലതവണ വെടിയുതിർക്കുകയും ചെയ്തെന്നും ചൌധരി പറയുന്നു കുട്ടികൾ പിന്തിരിയാതിരുന്നതിനെ തുടർന്ന് സമീപത്തെ കുളത്തിലേക്ക് ചാടിയ അഭിനന്ദൻ രഹസ്യരേഖകൾ വിഴുങ്ങുകയും ബാക്കിയുള്ളവ വെള്ളത്തിൽ വെള്ളത്തിലരിച്ചു കളയുകയും ചെയ്തു തോക്കുപേക്ഷിക്കാൻ കുട്ടികൾ ആവശ്യപ്പെടുന്നതിനിടയിൽ ഒരു കുട്ടി അഭിനന്ദിന്റെ കാലിലേക്ക് വെടിവെക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയത് നാട്ടുകാരാണ് അഭിനന്ദിനെ ഉപദ്രവിച്ചത് ഉടൻ തന്നെ സൈനിക വാഹനങ്ങളെത്തി അഭിനന്ദിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും ചൌധരി വെളിപ്പെടുത്തി ശരീരമാസകലം മുറിവേറ്റ അഭിനന്ദിന്റെ വീഡിയോ പുറത്തുവിട്ടതുവഴി ഹീനമായ കുറ്റമാണ് പാകിസ്ഥാൻ ചെയ്തതെന്നും ജനീവ കൺവെക്ഷന്റെ കരാർ ലംഘിച്ചുവെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു എന്തായാലും അഭിനന്ദൻ വർത്തമാനം സ്വീകരിക്കാൻ മാതാപിതാക്കളും ും നാട്ടുകാരും എല്ലാരും ഒത്തുകൂടി അഭിനന്ദൻ വർത്തമാനൻ നാട്ടിലേക്ക് തിരിച്ചുവന്നതിൽ രാജ്യമൊട്ടാകെ സന്തോഷത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക